അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. പ്രിയ ലേൺ ദി ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൽ വന്ന പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന പ്രാർത്ഥന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം സൂറ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നർത്ഥം വരുന്ന പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ മുഅ്മിനൂൻ സൂറത്തിലെ ഏറ്റവും അവസാനത്തെ വചനം 118-ാമത്തെ വചനത്തിൽ വന്ന ഒരു പ്രാർത്ഥന. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ഇഫ് വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് മഖ്റജുകളെല്ലാം ശരിയാക്കി, ഖുർആനിക വചനമാണ്, പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, വ്യത്യാസം വരുത്താതെ റബ്ബി ഇഫ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, വർഹം നീ എന്നോട് കരുണ കാണിക്കണമേ, വഅൻത ഖൈറുർ റാഹിമീൻ നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്നുള്ള അർത്ഥമറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. റബ്ബിഅഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. എന്റെ റബ്ബേ നീ എനിക്ക് പുറത്തു നൽകണമേ, എന്നോട് കരുണ കാണിക്കണമേ, അതുപോലെ നീ കാരുണ്യം കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനത്രേ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉകള്, സിഫാത്തുകള് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും വലിയൊരു വഴിയാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.